الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ വനിതാ വിഭാഗമായ എം ജി എം ഖത്തർ ഒരുക്കുന്ന സ്വഹാബി വനിതകളെ കുറിച്ചുള്ള ചരിത്ര പഠന പരിപാടിയായ മാതൃകാ മഹദികൾ ഇന്ന് സഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹയുടെ ചരിത്രവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നസീഫ നൂർ. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ധീരയായ സ്വഹാബി വനിതകൾ ഏറെയുണ്ട്. അവരിൽ ഓരോരുത്തരെയും കുറിച്ചാണ് നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ് ഇസ്ലാമിന് വേണ്ടി പോർക്കളത്തിൽ ഇറങ്ങിയ ധീര വനിതയാണ് അബ്ദുൽ മുത്തലിബിന്റെ മകൾ സഫിയ. മുസ്ലിം സ്ത്രീകളുടെ ജീവിതം അടുക്കളയിൽ പരിമിതമല്ലെന്നും മതത്തെയും സമുദായത്തെയും സേവിക്കാൻ അവർക്ക് കഴിയുമെന്നും ഈ മഹദി തെളിയിച്ചു. ഒരു ശത്രുവിനെ കൊലപ്പെടുത്തിയ ആദ്യത്തെ സ്വഹാബി വനിത എന്ന ചരിത്രം രേഖപ്പെടുത്തിയ സഫിയ അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവാളയേന്തിയ പ്രഥമ കുതിരപ്പടയാളിയെ വളർത്തിയെടുത്ത് സമുദായത്തിന് കാഴ്ചവെച്ചു. നബി തിരുമേനിയുടെ പിതൃസഹോദരിയാണ് സഫിയ. തിരുമേനിയുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബാണ് പിതാവ്. നബിയുടെ ഉമ്മയായ ആമിന ബിൻത് വഹബിന്റെ സഹോദരി ഹാലയാണ് മാതാവ്. ആദ്യ ഭർത്താവായ ഹാരിസിന്റെ മരണശേഷം നബി പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ ഔവാം വിവാഹം ചെയ്തു. തിരുമേനിയുടെ ഉത്തമ ശിഷ്യനായ സുബൈർ ഇബ്നു ഔവാം അവരുടെ മകനാണ്. സുബൈർ എന്ന കൊച്ചുമകനെ സഫിയയുടെ കൈകളിൽ ഏൽപ്പിച്ച് രണ്ടാം ഭർത്താവ് ഔവാം കണ്ണടച്ചു. ആയോധന വിദ്യയായിരുന്നു ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന പ്രധാന കല. മകനെ ഇതിന് പ്രാപ്തനാക്കാൻ സഫിയ ശ്രദ്ധിച്ചു. ബാലനായിരിക്കുമ്പോൾ തന്നെ ആയോധന പരിശീലനം നൽകി. സത്യപ്രബോധകനായ നിയമിതനായ നബിയോട് സ്വന്തം കുടുംബക്കാരിൽ നിന്ന് തുടങ്ങാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ സന്തതികളെ എല്ലാം അദ്ദേഹം വിളിച്ചുകൂട്ടി. തുടർന്ന് അള്ളാഹുവിലും തന്റെ പ്രവാചകത്വത്തിലും വിശ്വസിക്കാൻ അദ്ദേഹം അവരെ ആഹ്വാനം ചെയ്തു. ചിലർ അത് സ്വീകരിച്ചു, ചിലർ നിരസിച്ചു. സത്യപ്രബോധനം സ്വീകരിച്ചവരുടെ മുൻപന്തിയിൽ സഫിയയും ഉണ്ടായിരുന്നു. അതോടെ സഫിയയും യുവാവായ മകൻ സുബൈറും മർദ്ദനങ്ങൾക്കും വിരോധത്തിനും ഇരയായി. മദീനയിലേക്ക് ഹിജ്റ പോകാൻ തിരുമേനിക്കും അനുയായികൾക്കും അനുമതി ലഭിച്ചപ്പോൾ ഹാഷിം കുടുംബത്തിലെ ആ ആദർശശാലിനി സ്വന്തം ജന്മഭൂമിയോട് വിട പറഞ്ഞ് തൻ്റെ സത്യവിശ്വാസവും കൊണ്ട് അള്ളാഹുവിലേക്കും റസൂലിലേക്കും പ്രയാണം ചെയ്തു. പ്രായം 60 അടുത്തിരുന്നുവെങ്കിലും സമരരംഗത്ത് വീരകൃത്യങ്ങൾ സഫിയ കാഴ്ചവെച്ചു. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പുണ്യസമരത്തിൽ പങ്കെടുക്കാൻ ചുരുക്കം ചില സ്ത്രീകളോടൊപ്പം സഫിയയും ഉഹദിലേക്ക് മുസ്ലിം സൈന്യത്തോടൊപ്പം ഉണ്ടായിരുന്നു. ദാഹിച്ച ഭടന്മാർക്ക് കുടിവെള്ളം കൊടുക്കുക, അമ്പുകൾ മൂർച്ച കൂട്ടുക, കേടുവന്ന വില്ലുകൾ നന്നാക്കുക, മുറിവേറ്റ ഭടന്മാരെ ശുശ്രൂഷിക്കുക തുടങ്ങിയവയായിരുന്നു അവരുടെ ജോലി. യുദ്ധഗതി നേരിട്ട് വീക്ഷിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു സഫിയക്ക്. സഹോദരപുത്രൻ മുഹമ്മദ് നബിയും സ്വസഹോദരൻ ഹംസത്തുബിനു അബ്ദുൽ മുത്തലിബും മകൻ സുബൈർ ഇബ്നുൽ ഔവാമും യുദ്ധരംഗത്തുണ്ട്. പെട്ടെന്ന് ഓർക്കാപ്പുറത്താണ് ഇത് സംഭവിച്ചത്. അല്പം പേരൊഴിച്ച് മുസ്ലിങ്ങൾ നബി തിരുമേനിയെ വിട്ട് ഓടിപ്പോയി. മുഷ്രിക്കുകൾ തിരുമേനിയെ ലക്ഷ്യമാക്കി ഓടിയെടുക്കുന്നത് സഫിയ കണ്ട് അദ്ദേഹത്തെ കൊല്ലലാണ് ശത്രുക്കളുടെ ലക്ഷ്യം. ആ രംഗം കണ്ട സഫിയ സന്ദർഭത്തിനൊത്ത് ഉയർന്നു. വെള്ളം നിറച്ച തോൽസഞ്ചി താഴെയിട്ട് പിന്തിരിഞ്ഞോടുന്ന ഒരു ഭടന്റെ കുന്തം പിടിച്ചെടുത്ത് സിംഹി പോലെ ഗർജിച്ചുകൊണ്ട് അവർ യുദ്ധരംഗത്തേക്ക് കുതിച്ചു. ഛേ ഭീരുക്കൾ, അള്ളാഹുവിന്റെ ദൂതരെ വിട്ട് നിങ്ങൾ തോറ്റോടുന്നോ? അവരുടെ ചോദ്യം മുസ്ലിങ്ങളുടെ പൗരുഷത്തെയും ആത്മാഭിമാനത്തെയും ഉദ്ദീപിപ്പിക്കാൻ പ്രാപ്തയായിരുന്നു. സഫിയ കുന്തമായി ഓടിവരുന്നത് കണ്ടപ്പോൾ നബിക്ക് ഉത്കണ്ഠയായി. അവരുടെ സഹോദരൻ ഹംസ രക്തസാക്ഷിയായ യുദ്ധകളത്തിൽ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം ശത്രുക്കൾ കുത്തിക്കീറി വികൃതമാക്കിയിട്ടുണ്ട്. ആ രംഗം സഫിയ കാണേണ്ടെന്ന് കരുതി മകൻ സുബൈറിനോട് തിരുമേനി വിളിച്ചു പറഞ്ഞു, സുബൈർ ആ സ്ത്രീയെ ശ്രദ്ധിക്കൂ. ഇത് കേട്ട് സുബൈർ അവരുടെ അടുത്തേക്ക് ചെന്നു. ഉമ്മ വിട്ടുനിൽക്കൂ, അങ്ങോട്ട് പോകരുത്, എന്നെ തടയരുത്, മാറി നിൽക്കൂ, നിനക്ക് ഉമ്മയില്ല. സഫിയ, മടങ്ങിപ്പോകാൻ അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളോട് കൽപ്പിക്കുന്നു. സുബൈർ, എന്തിന്? എന്റെ സഹോദരനെ കൊന്ന് കൊത്തിപ്പിളർന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അത് സംഭവിച്ചതെന്നും എനിക്കറിയാം. സഫിയ, ഇത്രയുമായപ്പോൾ നബി ഇടപെട്ടു. സുബൈർ, അവരെ തടയേണ്ട, വിട്ടേക്കു. യുദ്ധം നിലച്ചപ്പോൾ സഫിയ സഹോദരൻ ഹംസയുടെ മൃതദേഹത്തിനടുത്ത് ചെന്നു. ഭീകരമായ ആ കാഴ്ച അവരെ നടുക്കി. ഉദരം കുത്തിക്കീറി കരൾ മാന്തിയെടുത്തിരിക്കുന്നു. മൂക്കും കാതുകളും അരിഞ്ഞിട്ടുണ്ട്. മുഖം വികൃതമാക്കി കിടക്കുന്നു. അവർ വേദന കടിച്ചിറക്കി. സാധാരണ സ്ത്രീകൾ ചെയ്യാറുള്ളതുപോലെ ബോധം കെട്ടു വീഴുകയോ മാറത്തടിച്ചു നിലവിളിക്കുകയോ ചെയ്തില്ല.
സഹോദരന്റെ പാപമോചനത്തിനായി പ്രാർത്ഥിച്ച ശേഷം അവർ പറഞ്ഞത് ഇതാണ്: അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് ഇത് സംഭവിച്ചത്. അള്ളാഹുവിൻ്റെ വിധിയിൽ ഞാൻ സംതൃപ്തയാണ്. അവൻ്റെ പ്രതിഫലം കാംക്ഷിച്ച് ഞാൻ ഈ വേദന സഹിക്കാം. പിന്നീടൊരിക്കൽ ഖന്ദഖ് യുദ്ധവേളയിൽ, സാധാരണയായി നബി തിരുമേനി യുദ്ധത്തിന് പോകുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും ഒരു കോട്ടയിലാക്കാറാണ് പതിവ്. അങ്ങനെ ഖന്ദഖ് യുദ്ധത്തിന് പോയപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്തിൻ്റെ പാരമ്പര്യ സ്വത്തും മദീനയിലെ ഏറ്റവും കെട്ടുറപ്പുള്ളതുമായ കോട്ടയിൽ തൻ്റെ അമ്മായിയെയും ഭാര്യമാരെയും ഒരു സംഘം മുസ്ലിം സ്ത്രീകളെയും നിർത്തി. മുസ്ലിം ഭടന്മാർ കണ്ണെത്താത്ത ദൂരത്ത് കിടങ്ങിൻ്റെ ഒരു വശത്ത് കുറേശികളെയും അവരുടെ സഖ്യകക്ഷികളെയും നേരിടുകയാണ്. സ്ത്രീകളെയും കുട്ടികളെയും ശ്രദ്ധിക്കാനോ അവരെ പറ്റി ചിന്തിക്കാൻ പോലുമോ സാധ്യമല്ലാത്ത സന്ദർഭം. സഫിയ സദാ ജാഗരൂകയായിരുന്നു. കോട്ടയ്ക്കുള്ളിലാണെങ്കിലും മനസ്സും ശ്രദ്ധയും പുറത്താണ്. പെട്ടെന്ന് ഒരു മനുഷ്യരൂപം നടന്നു നീങ്ങുന്നത് പ്രഭാതത്തിൻ്റെ അരണ്ട വെളിച്ചത്തിൽ സഫിയയുടെ ദൃഷ്ടിയിൽപ്പെട്ടു. കാതും കണ്ണും കൂർപ്പിച്ചു ശ്രദ്ധിച്ചു. ഒരു ജൂതൻ വിവരങ്ങൾ മണത്തറിയാൻ കോട്ടയ്ക്ക് ചുറ്റും നടക്കുന്നു. അവൻ ചാരനാണെന്ന് മനസ്സിലായി. കോട്ടയിൽ സ്ത്രീകളും കുട്ടികളും തനിച്ചാണോ അതോ അവരെ രക്ഷിക്കാൻ പുരുഷന്മാരുണ്ടോ എന്നറിയാൻ വന്നതാണ്. സഫിയ സംശയിച്ചു നിന്നില്ല. വസ്ത്രം മുറുക്കിയെടുത്ത് തലപ്പാവ് ചുറ്റിക്കെട്ടി ഇരുമ്പ് ദണ്ട് ചുമലിൽ വെച്ച് വേഗം പുറത്തിറങ്ങി. ഒച്ചയുണ്ടാക്കാതെ പാത്തും പതുങ്ങിയും നടന്നു. ശത്രുവിന്റെ അടുത്തെത്തിയതും മൂർധാവിന് ഊക്കിലൊരടി കൊടുത്തു. നിലം പതിച്ചപ്പോൾ ജീവൻ പോകുന്നതുവരെ വീണ്ടും വീണ്ടും അടിച്ചു. അനന്തരം തൻ്റെ പക്കലുള്ള കത്തി കൊണ്ട് സഫിയ ചാരന്റെ തല മുറിച്ചെടുത്ത് കോട്ടമുകളിൽ നിന്ന് താഴേക്കിട്ടു. ചുവട്ടിൽ കാത്തു നിൽക്കുന്ന ജൂതന്മാർ സഹപ്രവർത്തകന്റെ തല കണ്ടപ്പോൾ പേടിച്ചു ഓടി രക്ഷപ്പെട്ടു. ഇതാണ് സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്. ഏകപുത്രനെ നല്ല നിലക്ക് വളർത്തിയെടുക്കുകയും സ്വസഹോദരന്റെ ദുരിതപൂർണമായ അന്ത്യത്തിൽ സഹനം കൈക്കൊള്ളുകയും പ്രതിസന്ധികളിൽ ധൈര്യത്തോടും തൻ്റെയിടത്തോടും കൂടി പ്രവർത്തിക്കുകയും ചെയ്ത മാതൃകാ സ്വഹാബി വനിത. ഒരു കവിയത്രി കൂടിയായ സഫിയയുടെ നബിയെക്കുറിച്ചുള്ള വിലാപ കവിത പ്രസിദ്ധമാണ്. ഉമറുൽ ഫാറൂഖിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഹിജ്റ 20 അവർ ഇഹലോകവാസം വിടിഞ്ഞത്. ഉമറിൻ്റെ നേതൃത്വത്തിൽ നമസ്കരിച്ച ശേഷം മയ്യത്ത് ബക്കയിൽ അടക്കം ചെയ്തു. മരിക്കുമ്പോൾ 70 പ്രായമുണ്ടായിരുന്നു ഈ മഹദിക്ക്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലും പല പ്രതിസന്ധികളും പ്രയാസങ്ങളും വരാറുണ്ട്. അപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ധീര വനിതകളുടെ ജീവിതം നമുക്ക് മാതൃകയാവേണ്ടതുണ്ട്. അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.